രാജ്യത്തെ വിറപ്പിച്ച ക്രൂരകൃത്യം ചെയ്ത ശേഷം തൂക്കുകയറിൽ നിന്നും രക്ഷപ്പെടാൻ നിയമത്തിന്റെ എല്ലാ സാധ്യതകളെയും പരീക്ഷിച്ചു പരാജയപ്പെട്ട നാല് പ്രതികളും വധശിക്ഷ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യാന്തര നീതിന്യായ കോടതിക്ക് കത്തയച്ചിരിക്കുകയാണ് നിർഭയ കേസിലെ പ്രതികളായ മുകേഷ് കുമാർ സിംഗ് പവൻ ഗുപ്ത വിനയ് ശർമ്മ അക്ഷയ് കുമാർ സിംഗ് എന്നിവരാണ് കോടതിയെ സമീപിച്ചത് പ്രതി പവൻകുമാർ ഗുപ്ത സമർപ്പിച്ച ദയാഹർജി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തള്ളിയത് ഈ മാസം നാലിനാണ് ദയാഹർജി തള്ളണമെന്ന് ദില്ലി സർക്കാർ ശുപാർശ ചെയ്തിരുന്നു ദില്ലി സർക്കാർ തള്ളിയ സാഹചര്യത്തിൽ രാഷ്ട്രപതിയും നിരസിക്കുമെന്ന് ഉറപ്പായിരുന്നു പുതിയ തിരുത്തൽ ഹർജിയും ദയാഹർജിയും നൽകാൻ അനുവദിക്കണമെന്ന നിർഭയ കേസ് പ്രതി മുകേഷ് സിംഗിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് വധശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ ഇവർ പുതിയ വഴികൾ തേടുന്നത് രാജ്യത്തെ പരമോന്നത കോടതിയിലെ നിയമ പോരാട്ടം ഏതാണ്ട് അവസാനിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നീതി നായ കോടതിയെ സമീപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിനാണ് രാജ്യത്തെ ഞെട്ടിച്ച സംഭവം ലോകത്തിനു മുന്നിലാകെ തന്നെ ഇന്ത്യക്ക് ലജ്ജിക്കേണ്ടി വന്ന ക്രൂരതയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ പതിനാറിന് ഡൽഹിയിൽ നടന്നത് ദിർഭയെന്ന് ഇതുവരെ പേരിട്ട് വിളിച്ച ജ്യോതി സിംഗ് എന്ന പെൺകുട്ടിയെ അവർ കയറിയ ബസ്സിൽ വെച്ച് ജീവനക്കാരും സുഹൃത്തുക്കളും അതിക്രൂരമായി ബലാത്സംഗം ചെയ്തത് അന്നാണ് പീഡനത്തിനു ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പെൺകുട്ടിയെ പിന്നീട് മരണവും കീഴടക്കി മരണം തൊട്ടടുത്തെത്തും വരെ അവൾ ധീരമായി നിലകൊണ്ടു ജീവിക്കണം എന്നു തന്നെ ആഗ്രഹം പ്രകടിപ്പിച്ചു ഗുരുതരമായി പരുക്കേറ്റ യുവതി ചികിത്സയ്ക്കിടെ സിംഗപ്പൂരിലെ ആശുപത്രിയിൽ അവസാനം മരണത്തിന് കീഴടങ്ങി സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് ഭയമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ പിന്നീട് മാധ്യമങ്ങളും പ്രക്ഷോഭകരും കൂടി അവളെ നിർഭയ എന്ന പേരിൽ വിളിച്ചു അവളെ മരണത്തിലേക്ക് തള്ളിവിട്ടവരുടെ വധശിക്ഷ ഇനിയും നടപ്പിലായിട്ടില്ല നീതിക്ക് വേണ്ടിയുള്ള അവളുടെ കുടുംബത്തിന്റെ കാത്തിരിപ്പ് നീളുകയാണ് കാമഭ്രാന്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ക്രിമിനലുകൾ ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞിട്ട് കൊലക്കയറിൽ നിന്ന് രക്ഷ നേടാൻ കാണിച്ചത് അതിബുദ്ധി തന്നെയാണ് ആരും കൊല ചെയ്തിട്ടും ശിക്ഷയിൽ നിന്ന് ഒഴിവാകാൻ നിയമം അനുശാസിക്കുന്ന എല്ലാ പഴുതുകളും ഈ നരാധമന്മാർ ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ നിയമം പോലും തലതാഴ്ത്തിപ്പോകും മനസ്സ് മരവിച്ചു പോകുന്ന കൊടും ക്രൂരത കാണിച്ച ഈ ചെന്നായ്ക്കൾക്കു വേണ്ടി മരണം പോലും മാറി നിന്നത് നാല് പ്രാവശ്യം നിയമം അനുശാസിക്കുന്ന എല്ലാ പഴുതുകളും ലോകം കണ്ട ക്രൂരന്മാർ ഉപയോഗിക്കുമ്പോൾ മനുഷ്യത്വമുള്ള ആരും ഒരു നിമിഷം പകച്ചു പോകും നിർഭയ എന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊന്നതിനു ശേഷം സ്റ്റേയിലൂടെ കൊലക്കയറിൽ നിന്നും ഊരിപ്പോകാൻ പതിനെട്ടടവും പയറ്റുകയാണ് അവളുടെ കാതകർ അവൾ മരണത്തിന് കീഴടങ്ങിട്ടും അവളുടെ ജീവിതവും ജീവനും കവർന്നെടുത്ത രാക്ഷസന്മാർ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നത് തന്നെ അവളോടുള്ള ഏറ്റവും വലിയ ക്രൂരതയാണ് ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഒത്തിരി ബാക്കിയുണ്ടായിരുന്ന ഒരു കുട്ടിയെ നിഷ്പ്രയാസം പിച്ചി ചീന്തിയിട്ട് നീതിദേവതയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കാണിക്കുന്ന നരാധമന്മാർ സൂക്ഷിക്കുക മാപ്പ് എന്നുപോലും ആ പെൺകുട്ടിയുടെ ആത്മാവിനോട് ചോദിക്കാൻ നമുക്ക് പറ്റില്ല ഓരോ തവണയും പെൺകുട്ടികൾ മറ്റുള്ളവരുടെ കാമപ്രാന്തി നിരയാകുമ്പോൾ ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ വരല്ലേ എന്ന് പ്രാർത്ഥിക്കാം എന്ന് പറയും എന്നാൽ ഇതൊരിക്കലും അവസാനിക്കട്ടില്ല ഒരു പെൺകുട്ടി കഴിഞ്ഞ് അടുത്ത ദിശയോ സൗമ്യയോ നിർഭയോ വീണ്ടും ഉണ്ടാകും പെൺകുട്ടികളെ തൊട്ടാൽ വിറച്ചു പോകുന്ന നിയമം എന്നീ ഈ രാജ്യത്ത് ഉണ്ടാകുന്നു അന്നു മാത്രമേ ഇതിനൊരു അന്ത്യം ഉണ്ടാകൂ അന്നേ ഇനി ഒരു നിർഭയ കൂടി പിറക്കാതിരിക്കൂ കണ്ണിന് കണ്ണ് എന്ന അറബ് രാജ്യങ്ങളുടെ നിയമസംഹിതയാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമുക്കും അഭികാമ്യം വെബ് ഡെസ്ക് തത്വമൈന്യൂസ്